ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠപുസ്തകം ജീവന്റെ നീർച്ചാലുകൾ എന്ന പുസ്തകമാണ്. നാലാം ക്ലാസ്സിലെ നമ്മുടെ പുസ്തകത്തിന്റെ പേരെന്താ? ജീവന്റെ നീർച്ചാലുകൾ. ഇതിലെ ഒന്നാമത്തെ അധ്യായമായ യേശു ജീവന്റെ ഉറവിടമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അതിനു മുൻപ് നമുക്ക് ഒരു ഉണർവുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് ഒരു പാട്ടുപാടി ഒന്ന് സന്തോഷിച്ചാലോ? അങ്ങനെയാവും അല്ലേ? നമുക്ക് ഒരു പാട്ടുപാടി ഏറെ സന്തോഷത്തോടെ നമുക്ക് ഈ ക്ലാസ് ആരംഭിക്കാം. മുന്തിരി ചെടിയല്ലോ ഞാൻ നിങ്ങളതിൻ ശാഖകളും, നിങ്ങളെന്നിൽ വസിക്കുവിൽ പൂത്തു തളിർക്കും. എന്നിൽ നിങ്ങൾ വസിക്കുന്നില്ലായെങ്കിൽ വെട്ടപ്പെട്ട ശാഖ പോലെ നിങ്ങൾ വാടി വരണ്ടു പോകും. മുന്തിരി ചെടിയല്ലോ ഞാൻ നിങ്ങളതിൻ ശാഖകളും, നിങ്ങളെന്നിൽ വസിക്കുവിൽ പൂത്തു തളിർക്കും. നിങ്ങളെന്നിൽ ജീവിക്കുകയും എൻ വചനം നിങ്ങൾക്കുള്ളിൽ വാസഗൃഹം തേടുകയും ചെയ്യുന്നുവെങ്കിൽ. മുന്തിരി ചെടിയല്ലോ ഞാൻ നിങ്ങളതിൻ ശാഖകളും, നിങ്ങളെന്നിൽ വസിക്കുകിൽ പൂത്തു തളിർക്കും. എന്റെ പിതാവിനെ നിത്യം സ്നേഹിച്ചിടുന്നതുപോലെ നിങ്ങളെയും നിത്യം മഞ്ഞിൽ സ്നേഹിക്കുന്നു ഞാൻ. മുന്തിരി ചെടിയല്ലോ ഞാൻ നിങ്ങളതിൻ ശാഖകളും, നിങ്ങളെന്നിൽ വസിക്കുകിൽ പൂത്തു തളിർക്കും. നമ്മളിപ്പോൾ ഈ പാടിയ ഈ പാട്ടില് യേശു പറയുന്ന ഒരു ചെടിയുണ്ട്. ആ ചെടിയുടെ പേരെന്താന്നാ പറഞ്ഞത്? ചെട പറഞ്ഞേ. ആ ചെടിയുടെ പേരാണ് മുന്തിരി. ഈ മുന്തിരിയെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തില് യേശുനാഥൻ പറയുന്നുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15:1-2 ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എന്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എന്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയും. ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടി ഒരുക്കുകയും ചെയ്യും. അടുത്ത വചനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15:5-6 ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എന്നിൽ വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ പുറത്തേക്ക് എറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും അത് തീയിലിട്ട് കത്തിച്ചു കളയുകയും ചെയ്യും. അപ്പൊ നമ്മൾ കേട്ട ഈ വചനഭാഗത്തില് യേശുനാഥൻ തന്നെ തന്നെ ഉപമിച്ചിരിക്കുന്നത് എന്തിനോടാണ്? എന്തിനോടാണ്? മുന്തിരിച്ചെടിയോട്. ഈ മുന്തിരിച്ചെടിയെ നട്ടു വളർത്തിയ കൃഷിക്കാരൻ ആരെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ആ കൃഷിക്കാരനാണ് പിതാവായ ആ ദൈവം. വിടുക്കണ കേട്ടോ, പിതാവായ ദൈവം. ഇനി പിതാവായ ദൈവമുണ്ട്, മുന്തിരിച്ചെടിയുമുണ്ട്. എങ്കിൽ ഈ മുന്തിരിച്ചെടിയിലെ ശാഖകൾ ആരായിരിക്കും? ഈ മുന്തിരിച്ചെടിയിലെ ശാഖകൾ ആരാണെന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം
പതിനഞ്ചാം അധ്യായം അഞ്ചാം വചനം പറയുന്നു, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരാണ് ശാഖകൾ? നമ്മൾ ഓരോരുത്തരും, ഞാനും നീയും നമ്മളെല്ലാവരും ചേരുന്നതാണ് മുന്തിരിച്ചെടിയിലെ ശാഖകൾ. ഈ മുന്തിരിച്ചെടിയോട് ചേർന്ന് നിന്നാൽ മാത്രമേ നമുക്ക് ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ടീച്ചറിന് ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു രണ്ട് മുന്തിരിച്ചെടി വളർത്തണം. അതിനുവേണ്ടി ടീച്ചർ ഒത്തിരി ആഗ്രഹിച്ച് രണ്ട് മുന്തിരിച്ചെടി വാങ്ങിച്ചുകൊണ്ട് വന്നു. അതിനെ നട്ടു വളർത്തി അതിന്റെ കൈകളുണ്ടോ എന്ന് എന്നും നോക്കും. നിങ്ങൾ നോക്കിക്കേ, ഈ മുന്തിരിച്ചെടി കണ്ടോ? ഈ മുന്തിരിച്ചെടിയില് നിങ്ങൾ എന്തൊക്കെ കാണുന്നേ? ആ, അതില് ഒത്തിരി ഇലകളുണ്ട്. ഈ മുന്തിരിച്ചെടി ഇങ്ങനെ വളർന്ന് നല്ല പുഷ്ടി പ്രാപിച്ചു നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് പച്ച മുന്തിരിയുണ്ട്, പഴുത്ത മുന്തിരിയുണ്ട്, അല്ലേ? ഫലങ്ങൾ ചൂട് നിൽക്കുന്ന മുന്തിരിയാണ്. അതേ സമയത്ത് അതേപോലെ തന്നെ ടീച്ചർ വെച്ച മറ്റൊരു മുന്തിരിച്ചെടിയാണ് ഇത്, കണ്ടോ? ഇങ്ങോട്ട് നോക്കിക്കേ, എന്താ ഈ മുന്തിരിച്ചെടിക്ക് പറ്റിയത്? ഓ, ഈ മുന്തിരിച്ചെടി ഉണങ്ങിപ്പോയി അല്ലേ, അതിന് ജീവനില്ല, അത് ചത്തുപോയി. കണ്ടോ, അത് കാണുമ്പോ തന്നെ നമുക്കൊരു സങ്കടം വരും അല്ലേ. എന്തുകൊണ്ടായിരിക്കും ഈ മുന്തിരിച്ചെടി ഉണങ്ങിപ്പോയത്? അതെല്ലാം കണ്ടോ, തണ്ടുകളെല്ലാം തായ്തണ്ടിൽ നിന്ന് ഈ ശിഖരങ്ങളെല്ലാം വിട്ടുകടക്കുകയാണ്. അതുകൊണ്ടാണ് ഈ മുന്തിരിച്ചെടി ഉണങ്ങിപ്പോയത്. തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾക്ക് മാത്രമേ ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കൂ. അതുകൊണ്ടാണ് ഈ മുന്തിരിച്ചെടിയില് പഴുത്ത് നല്ല മുന്തിരിങ്ങ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത്. അപ്പോൾ നമ്മളും യേശുവാകുന്ന മുന്തിരിച്ചെടിയോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ശിഖരങ്ങളാകണം. എന്നിട്ട് അതിൽ നിന്ന് ജീവരസം വലിച്ച് കുടിച്ച് നമ്മൾ പുഷ്ടി പ്രാപിച്ച് ഫലം ചൂടുന്നവരായിട്ട് നമ്മൾ മാറണം. ഈശോയാകുന്ന ഈ മുന്തിരിച്ചെടിയോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ, ആ ജീവരസം വലിച്ചു കുടിക്കുമ്പോൾ നമുക്ക് ഒരു ജീവൻ പ്രത്യേകമായിട്ടുണ്ടാകും. ആ ജീവൻ പറയുന്ന പേരെന്താ? ആ ജീവന് പറയുന്ന പേരാണ് ദൈവിക ജീവൻ. ആ ജീവന് പറയുന്ന പേരാണ് ദൈവിക ജീവൻ. യോഹന്നാന്റെ സുവിശേഷം 10:10 ഇങ്ങനെ പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും ആ ജീവൻ സമർത്ഥമായി ഉണ്ടാകുവാനുമാണ്. അപ്പൊ യേശുനാഥൻ വന്നിരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും ജീവൻ നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ജീവൻ യേശുവാകുന്ന തായ്തണ്ടിൽ നിന്ന് നമ്മൾ വലിച്ച് എടുക്കണം. ഈശോയുടെ വചനങ്ങൾ നമ്മൾ പാലിക്കാതിരുന്നാൽ നമ്മൾ ഈശോയിൽ നിന്ന് അകന്നു പോകും, നമ്മളിലെ ദൈവിക ജീവൻ നഷ്ടമാകും. ഈ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈശോയിൽ വിശ്വസിച്ച് അവിടുത്തെ വചനങ്ങൾ പഠിച്ച് അവിടുത്തോട് നമ്മൾ ചേർന്ന് ഇരിക്കണം. ഈശോയോട് ചേർന്ന് നിൽക്കാൻ അവിടുത്തെ കൽപ്പനകൾ നമ്മൾ പാലിക്കണം. അപ്പൊ ഈശോയുടെ കൽപ്പനകൾ പാലിച്ച് നന്നായി ജീവിച്ചാൽ, ചുറ്റുമുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിച്ചാൽ നമുക്കെല്ലാവർക്കും ദൈവിക ജീവനിൽ വളരാൻ, ജീവന്റെ ഉറവിടമായ യേശുവിൽ വളരുവാനായിട്ട് നമുക്ക് സാധിക്കും. എങ്ങനെയാണ് കുട്ടികളായ നമ്മൾ ഈശോയ്ക്ക് ചേർന്ന വിധത്തിൽ നല്ലവരായിട്ട് വളരാൻ, ഈശോയിൽ ജീവിക്കാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത്? എങ്ങനെയാ സാധിക്കുന്നത്? ആ, ഈശോയോട് എപ്പോഴും നമ്മൾ നന്ദി പറയണം, പിന്നെ മാതാപിതാക്കളെ അനുസരിക്കണം അല്ലേ. നിങ്ങളൊക്കെ അനുസരിക്കും മാതാപിതാക്കളെ?
അനുസരിക്കണം. മാതാപിതാക്കള് പുറത്തു പോയിട്ട് കയറി വരുമ്പം നിങ്ങളൊക്കെ എണീക്കുമോ? അവരെ ബഹുമാനിച്ചുകൊണ്ട് ആ നിങ്ങൾ എണീക്കും അല്ലെ? നല്ല കുട്ടികളാ നിങ്ങൾ, നിങ്ങൾ എല്ലാവരും എണീക്കും. അപ്പോ ടി വി ഓഫ് ആക്കാൻ പറയുമ്പോൾ ഓഫ് ആക്കണം അല്ലെ? മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ കാര്യങ്ങളും നമ്മൾ നിർത്തിവെക്കണം അല്ലെ? എങ്കിൽ മാത്രമേ ഈശോയോട് ചേർന്ന് നമുക്ക് നല്ല ഫലങ്ങളുള്ള മക്കളായിട്ട് തീരാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ പഠിപ്പിക്കണം, അവർക്ക് വേണ്ടി നമ്മൾ പങ്കുവെച്ചു കൊടുക്കണം, അവരോട് സ്നേഹം കാണിക്കണം. ഇങ്ങനെയൊക്കെയാണ് നമ്മളിൽ ഫലങ്ങൾ ഉളവാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഇത്രയും നേരവും ടീച്ചർ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ബോധ്യമാണ് കിട്ടിയത്? എന്ത് ബോധ്യം കിട്ടിയത്? ഒന്നാമത്, ഈശോ തരുന്ന ജീവൻ അത് ദൈവിക ജീവനാണ്. ഈശോ തരുന്ന ജീവൻ എന്താ? അത് ദൈവിക ജീവനാണെന്ന് നിങ്ങൾക്ക് ഒരു ബോധ്യം കിട്ടി. ഈശോയാണ് നമുക്ക് ജീവൻ നൽകുന്നത് എന്ന ബോധ്യം കിട്ടി അല്ലെ? മെടുക്കാം കേട്ടോ, ഈശോയാണ് നമുക്ക് ജീവൻ നൽകുന്നത് എന്ന ബോധ്യം നിനക്ക് കിട്ടി. മൂന്നാമതായിട്ട് ഒരു ബോധ്യവും കൂടി കിട്ടി. എന്താ? ഈശോയുടെ വചനം പാലിക്കുന്നവർക്ക് ദൈവിക ജീവനിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. ഈ ക്ലാസ്സിൽ നിന്ന് നമ്മൾ ആർജിച്ചെടുക്കേണ്ട മനോഭാവം എന്താ? ജീവൻ നൽകിയ നമ്മുടെ ദൈവത്തിന് എപ്പോഴും നമ്മൾ നന്ദി പറയുന്നവര് ആയിരിക്കണം. നമുക്ക് കിട്ടിയ ഈ ജീവനെ നമ്മൾ ആദരിക്കണം. എന്ത് ചെയ്യണം? ഈ ജീവനെ നമ്മൾ ആദരിക്കണം. ഇനി നമ്മൾ ഈ ക്ലാസ്സിലൂടെ നമ്മൾ വളർത്തിയെടുക്കേണ്ട ശീലങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒന്നാമത്തേത്, ഈശോയെ സ്നേഹിക്കുക. രണ്ടാമത്, ഈശോയുടെ വചനം അനുസരിച്ച് ജീവിക്കുക. മൂന്നാമത്, സഹജീവികളോട് സഹാനുഭൂതിയുള്ളവരായിത്തീരുക. മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശീലമാക്കി മാറ്റണം. ഈ ക്ലാസ്സിന്റെ വെളിച്ചത്തിൽ പ്രിയമക്കളെ, നിങ്ങൾ ഒരു തീരുമാനം എന്നെടുക്കണം. ഒരു തീരുമാനം, അത് ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈശോയുടെ അടുത്ത് എപ്പോഴും ആയിരിക്കാൻ ഞാൻ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കാര്യങ്ങളൊന്ന് കൂട്ടിപ്പിടിച്ചേ. എനിക്ക് ജീവൻ തന്ന എന്റെ നല്ല ഈശോയെ, നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കാൻ, ഓർമ്മിക്കാൻ ഒരു തിരുവചനം നമ്മൾ പഠിക്കണം. ആ വചനം ഇതാണ്: ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഇനി നമുക്ക് ഈ പാഠത്തിലെ ചോദ്യോത്തരങ്ങളിലേക്ക് നോക്കാം. നമ്മള് ചോദ്യോത്തരം നിങ്ങൾ കണ്ടു, 13-ാമത്തെ പേജ് എടുക്കുക. അതില് 1-ാമത്തെ ചോദ്യം, എന്തിനോടാണ് ഈശോ തന്നെ തന്നെ ഉപമിച്ചിരിക്കുന്നത്? എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? മുന്തിരിച്ചെടിയോട്. 2-ാമത്തെ ചോദ്യം, ദൈവിക ജീവൻ ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈശോയിൽ വിശ്വസിച്ച് അവിടുത്തെ വചനങ്ങൾ പാലിച്ച് അവിടുത്തോട് ചേർന്നിരിക്കണം. 3, ഈശോയെ വിശ്വസിച്ചും സ്നേഹിച്ചും അവിടുത്തോട് ചേർന്ന് നിൽക്കാൻ നാം എന്ത് ചെയ്യണം? എന്നാ ചെയ്യണ്ടേ? ആ ദൈവകൽപ്പനകൾ പാലിക്കണം. 4-ാമത്തെ ചോദ്യം, ഈശോയിൽ നിന്ന് അകലുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? ഈശോയിൽ നിന്ന് അകലുമ്പോൾ എന്താ നമുക്ക് സംഭവിക്കുന്നത്? ആ ദൈവിക ജീവൻ നഷ്ടമാകുന്നു. നമ്മളിലെ ദൈവിക ജീവൻ നഷ്ടമാകുന്നു. നിങ്ങൾ ഈ ക്ലാസ്സിന്റെ ഈ പാഠഭാഗം നന്നായിട്ട് വായിച്ച് പഠിക്കണം കേട്ടോ. അപ്പം എല്ലാവർക്കും നന്ദി.